ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയ്ക്ക് രണ്ട് വിശുദ്ധരെ പ്രദാനം ചെയ്ത ഏറ്റവും വിശുദ്ധമായ നഗരമാണ് ലീമ. ഈ നഗരത്തിലാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് ജനിച്ചത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉബിയോയുടെ സഹോദരൻ എന്ന് ജനങ്ങളാൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. തൻ്റെ എളിയ ജീവിതത്തിനിടയിലും അടിമകളുടെ സ്വാതന്ത്ര്യത്തിനും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായും പ്രവർത്തിച്ച വിശുദ്ധനാണ് ഇദ്ദേഹം. തൻ്റെ എളിയ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അടിമകളുടെ സ്വാതന്ത്ര്യത്തിനായി അനേകം പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുവാനും അവരുടെ ഹൃദയ നൊമ്പരങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വിശുദ്ധൻ ഏറെ തൽപരനായിരുന്നു. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ വിഷമങ്ങളിൽ പങ്കുചേർന്ന് അവരോടൊത്ത് പ്രാർത്ഥിക്കുവാനും വിശുദ്ധൻ ഏറെ തൽപരനായിരുന്നു. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അനേകം അത്ഭുതങ്ങൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തോടുകൂടിയും മറ്റു പ്രാർത്ഥനകളിലൂടെയും അദ്ദേഹം നടത്തിയിരുന്നതായി ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ വർണ്ണത്തിനല്ല വിശുദ്ധിക്കാണ് പ്രാധാന്യമെന്ന് തെളിയിക്കുന്നതാണ് ഈ വിശുദ്ധൻ്റെ ജീവിതം. ജനങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അതിനാൽ ദൈവം അദ്ദേഹത്തെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് ചവിട്ടിക്കയറാൻ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ലീമ മുഴുവനും വിലപിച്ചു. ജനങ്ങൾ കണ്ണുനീർ പൊഴിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം വഴി അനേകം പ്രാർത്ഥനാ സഹായങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും ഇന്നും ലീമായി നടക്കുന്നുണ്ട്. വചനം ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിനെന്ന്. വിശുദ്ധൻ തൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം അനേകർക്കായി ദാനം ചെയ്തു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ദൈവം തനിക്ക് ദാനമായി നൽകിയത് തൻ്റെ സഹോദരങ്ങൾക്കും ദാനമായി നൽകണമെന്ന്. അനേകരെ ദാനത്തിൻ്റെ മാതൃക പഠിപ്പിച്ചേക്കാൻ ഈ വിശുദ്ധൻ്റെ ജീവിതം നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കണമെന്ന്. ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ദൈവം എല്ലാവർക്കെയും വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഈ വിശുദ്ധൻ്റെ മാതൃകയെ പിഞ്ചെന്നുകൊണ്ട് ദൈവ പദ്ധതികൾക്ക് പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.